स्टूडेंट्स मिशन फाउंडेशन टॉपिक नाम वीडियो पढ़ा इत फाउंडेशन लास्ट टॉपिक इतोड़ कंप्लीट फाउंडेशन चैप्टर नाम कंप्लीट ओके अब नमुक मिशन फाउंडेशन नोक नमक साधारण मिशन वर्क अरे वाइब्रेशन फोर्स അല്ലേ ഈ ഒരു വൈബ്രേഷൻ ഫോഴ്സ് കാരണം മെഷീൻ അതിൻ്റെ സ്ഥാനത്ത് നിന്നും മുന്നോട്ടോ ബാക്കോട്ടോ ഒക്കെ വ്യതിചലിക്കാം ഓക്കെ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വൈബ്രേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മെഷീനെ അതിൻ്റെ പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കും അങ്ങനെ മെഷീനെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഡിവൈസാണ് മെഷീൻ ഫൗണ്ടേഷൻ ഈ ഒരു ബോൾട്ട് ഇതിനെ മെഷീൻ ഫൗണ്ടേഷൻ ബോൾട്ട് എന്നാണ് പറയുക കേട്ടോ ഈ ഒരു ബോൾട്ടിന് ഒരു സ്പെസിഫിക് ഷേപ്പ് ഉണ്ടാവില്ല സാധാരണ ഒരു എക്സഗണലോ ഒരു സ്ക്വയർ ബോൾട്ടോ ഒരു എക്സഗണൽ ബോൾട്ടോ ഒരു സ്ക്വയർ ബോൾട്ടോ ഒക്കെ പോലെ തന്നെയാണ് മെഷീൻ ഫൗണ്ടേഷൻ ബോൾട്ടും കാണാനുണ്ടാവുക ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ ഷാങ്കിൻ്റെ ലെങ്ത് ഈ ഒരു ബോൾട്ട് ഇപ്പോൾ ബോൾട്ടിൻ്റെ ഷാങ്കിൻ്റെ ലെങ്ത് ഓക്കെ ദ ലെങ്ത് ഓഫ് ഷാങ്ക് ഈസ് അക്കോർഡിംഗ് ടു ദ തിക്നെസ് ഓഫ് നട്ട് അതായത് ഈ ഒരു ബോൾട്ടിൻ്റെ ഷാങ്കിൻ്റെ നീളം നട്ടിൻ്റെ തിക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഷാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണിപ്പോൾ ഒരു ബോൾട്ട് അല്ലേ ഇതാണിപ്പോൾ ഒരു ബോൾട്ടെങ്കിൽ ആ ബോൾട്ടിൻ്റെ ഭാഗം ബോൾട്ടിനൊരു ഹെഡ് ഉണ്ടാവും ഈ ഒരു ഭാഗം നീളമുള്ള ഭാഗമാണ് ഷാങ്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് സിക്സ് ടൈപ്പ് ഓഫ് ബോൾട്ടുകൾ മെഷീൻ ഫൗണ്ടേഷൻ ബോൾട്ടുകൾ പരിചയപ്പെടണം ഇത് IS 56241971 പ്രകാരമാണുള്ളത് A B C D E ടൈപ്പ് ഇങ്ങനെ 6 ടൈപ്പ് ബോൾട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഈ ഒരു ബോൾട്ട് ഓരോ ബോൾട്ടും അതിൻ്റെ ഷാങ്കിൻ്റെ ഡയമീറ്ററും ലെങ്ത്തിനെയും ഷാങ്കിൻ്റെ ഡയമീറ്ററിൻ്റെയും ലെങ്ത്തിലുമാണ് നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഓരോ ബോൾട്ടുകൾ നിങ്ങൾക്കിവിടെ കാണാം ആദ്യത്തേത് ടൈപ്പ് എ ആണ് കേട്ടോ ഇത് ടൈപ്പ് എ ഇത് ടൈപ്പ് ബി ആണ് ഇത് ടൈപ്പ് സി ആണ് പിന്നെ ഇത് ടൈപ്പ് ഡി ടൈപ്പ് ഇ ടൈപ്പ് എഫ് ഇങ്ങനെ 6 ടൈപ്പ് ബോൾട്ടുകളാണുള്ളത് ഇതാണ് ഷാങ്ക് ഈ ഷാങ്കിൻ്റെ ഡിസ്റ്റൻസാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇതതിൻ്റെ ഡയമീറ്റർ ഓക്കെ ഇനി നമുക്ക് 3 പ്രധാനപ്പെട്ട മെഷീൻ ഫൗണ്ടേഷൻ ബോൾട്ടുകളാണ് ഇവിടെ പഠിക്കാനുള്ളത് ആദ്യത്തേത് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് രണ്ടാമത്തേത് റാക്ക് ഫൗണ്ടേഷൻ ബോൾട്ട് മൂന്നാമത്തേത് ലെവീസ് ഫൗണ്ടേഷൻ ബോൾട്ട് ഇതിൻ്റെ ഫിഗറും എന്താണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഐ ഫൗണ്ടേഷൻ ബോൾട്ട് ഈ ഒരു ഐ ഫൗണ്ടേഷൻ ബോൾട്ട് നോക്കൂ ഈ ഒരു ഫിഗറിൽ ഇതാണ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക ഈ ഒരു ബോൾട്ട് എന്തിലിറക്കി വെച്ചിട്ടുണ്ട് സിമൻറ്റ് പേസ്റ്റിലാണ് ഇറക്കി വെച്ചത് അല്ലേ ഇവിടെ സിമൻറ്റും റബ്ബിളും വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു ബോൾട്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കോൺക്രീറ്റ് സെറ്റ് ആവുമ്പം ഈ ബോൾട്ട് എന്ത് ചെയ്യും അലൈൻ ചെയ്തോളും അപ്പം ഇങ്ങനെ ബോൾട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ മെഷീൻ വെക്കുകയാണ് ചെയ്യാം എന്നിട്ട് നട്ടൊക്കെ ടൈറ്റൻ ചെയ്ത് ബോൾട്ട് അതിൻ്റെ തന്നെ പൊസിഷനിൽ ഫേമായിട്ട് നമ്മൾ വെക്കും നോക്കൂ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു നട്ട് ഇറക്കി വെക്കണതിൻ്റെ മുന്നേ ഇവിടെ സിമൻറ്റ് കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കും ഓക്കെ ആ മിക്സിലേക്കാണ് ഈ ഒരു നട്ട് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഈ കോൺക്രീറ്റ് സെറ്റ് ആകുമ്പം നട്ട് എന്ത് ചെയ്യും ഇങ്ങനെ അലൈൻ ചെയ്തോളും ഓക്കെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും ഫൗണ്ടേഷൻ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യും ഇനി നമുക്ക് റാഗ് ബോൾട്ടാണ് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഒരു റെക്റ്റാങ്കുലർ പിരമിഡ് പോലെയാണ് ഇതുണ്ടാവുക പക്ഷേ ഇതിൻ്റെ ഷാങ്ക് റൗണ്ട് ഷാങ്കായിരിക്കും നോക്കൂ ഇതാണ് അത്
നോക്കൂ, ഇത് റെക്ടാംഗുലർ പിരമിഡ് പോലില്ലേ? ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഷാങ്ക് റൗണ്ട് ഷാങ്ക് ആണ്. ഈ ഇതിൻ്റെ സൈഡുകളിലൊക്കെ ഒരു ഗ്രൂവ് ഉണ്ടാവും. ഗ്രൂവ് പറഞ്ഞാൽ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഗ്രൂവിൻ്റെ പ്രൊജക്ഷനും ശേഷം നമ്മൾ ഒരു സൾഫർ ലെഡ് അതിന് ചുറ്റും ഉണ്ടാവും. ഒരു സൾഫർ ലെഡ് നമ്മൾ ഇതിന് ചുറ്റും വെച്ചിട്ടുണ്ടായിരിക്കും. മോൾട്ടൺ, അതായത് ഒരു ദ്രാവ ഒരു അർദ്ധഗരാവസ്ഥയിലുള്ള ഒരു ലെഡ് സൾഫർ ഇതിന് ചുറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് സോളിഡിഫൈ ചെയ്യുമ്പം എന്ത് ചെയ്യും? ഇത് നന്നായിട്ട് ഉറയ്ക്കുമ്പോഴാണ് ബോൾട്ട് അവിടെ ഫിക്സായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ബോൾട്ട് ഫിക്സായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മെഷീൻ അതിൻ്റെ മുകളിലോട്ട് വയ്ക്കും, എന്നിട്ട് നട്ട്സൊക്കെ ഫിക്സാക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫിഗർ. ഓർത്ത് വെച്ചോളാം, ഒരു റെക്റ്റാങ്കുലർ പിരമിഡ് പോലെയാണ്, ഷാങ്കിന് റൗണ്ടാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇതിൽ ചുറ്റും മോൾട്ടൺ ആയിട്ടുള്ള സൾഫർ ലെഡ് വയ്ക്കും. അത് സോളിഡിഫൈ ആകുമ്പം ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഫൗണ്ടേഷൻ കണക്ട് ചെയ്യും. ഇനി ലെവീസ് ഫൗണ്ടേഷൻ ബോൾട്ട് ആണുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ റെക്റ്റാങ്കുലർ ഷാങ്ക് ബോൾട്ടാണ്. ഒരു റെക്റ്റാങ്കുലർ ഷാങ്ക് ബോൾട്ടാണ്. അതിൻ്റെ ഒരു സൈഡ് ടേബർ ആയിരിക്കും. നോക്കൂ, ഇതിൻ്റെ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഷാങ്ക് ബോൾട്ടാണ്. ഇതിൻ്റെ സൈഡ് ടാമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ അതിൻ്റെ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് ടാബർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വീതിക്ക് വ്യത്യാസം വരിക, അതാണ് ടാബറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സൈഡിൽ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഒരു റെക്റ്റാങ്കുലർ ഷാങ്ക് ബോൾട്ട് ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് ടാബർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഒരു സൈഡിൽ ടാബർ ചെയ്തിട്ടുള്ള ഒരു സൈഡിൽ നമ്മൾ AGIB ഹെഡഡ് കീ കൊടുക്കും. ഒരു കീ കൊടുക്കുന്നുണ്ട്. ഈ കീ ആണ് AGIB കീ എന്ന് പറയുന്നത്. AGIB കീ എന്ന് പറയുന്നത് ഈ കീ ആണ്. അതൊരു സൈഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിന് ചുറ്റും കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് അത് സെറ്റാവുമ്പം ഇത് ഈ ഒരു ബോൾട്ട് അലൈൻ ചെയ്തോളും. ഇത് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ വയ്ക്കും. ഇനി ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്, നമുക്ക് ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ടാണ് നമുക്കിനി പറയാനുള്ളത്. ഇത് ഒരു റെക്റ്റാങ്കുലർ സ്ലോട്ട്, ഇതിനൊരു റെക്റ്റാങ്കുലർ സ്ലോട്ട് ഉണ്ടാവും. സ്ലോട്ട് പറഞ്ഞാൽ ഒരു കുഴി. ഓക്കെ, ഒരു കുഴി പോലത്തെ ഒരു സംഭവമാണ് സ്ലോട്ട്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും. ഇതിൽ ഒരു ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള ക്വാർട്ടർ ഇതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു കാസ്റ്റ് അയൺ വാഷർ ഈ ക്വാർട്ടറിൻ്റെ മുകളിലുണ്ട്. എന്നിട്ട് ഹാൻഡ് ടൂള് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണക്റ്റിംഗ് ക്യാവിറ്റി ഇൻ ദ കോൺക്രീറ്റ്. കോൺക്രീറ്റിലേക്ക് ക്യാവിറ്റിയിലേക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ഹാൻഡ് ടൂൾ വെച്ചിട്ട് ക്യാവിറ്റിയിലേക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. എന്നിട്ട് ബോൾട്ട് എന്ത് ചെയ്യും? പുൾ ഡൗൺ ചെയ്യും. എന്നിട്ട് ക്വാർട്ടർ ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ ക്വാർട്ടർ നമുക്ക് അതിൻ്റെ പൊസിഷനിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. എന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു റെക്റ്റാങ്കുലർ, ഈ ഒരു ബോൾട്ടിൻ്റെ പ്രത്യേകത ഒരു റെക്റ്റാങ്കുലർ സ്ലോട്ട് ഉണ്ടായിരിക്കും. അതിലൂടെ നമ്മൾ ഡബിൾ ഹെഡഡ് ക്വാർട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കാസ്റ്റ് അയൺ വാഷർ ഉണ്ടായിരിക്കും. ഹാൻഡ് ടൂള് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ക്യാവിറ്റിയിലേക്ക് കോൺക്രീറ്റ് വയ്ക്കും. എന്നിട്ട് ബോൾട്ട്, ഇതിൻ്റെ ബോൾട്ട് താഴത്തോട്ട് പുൾ ചെയ്യും. എന്നിട്ട് ക്വാർട്ടർ ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷനിൽ വയ്ക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇതിനൊക്കെ ഫിഗർ തന്നിട്ട് ഇത് ഏത് ടൈപ്പാണെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഫിഗറും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇതെന്താണ്? ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ടാണ്. ഇത് ലെവീസ് ഫൗണ്ടേഷൻ ബോൾട്ടാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷീൻ ഫൗണ്ടേഷൻ. താങ്ക് യു.